വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഈ കഴിക്കുന്ന ചട്ടിച്ചോറ് എന്ന് പറയുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമായിരിക്കും അല്ലെ. അങ്ങനെ അത് കഴിക്കാൻ പോകുന്ന ഒരു പോക്കാണ്. അപ്പൊ ഇന്ന് ലീവ് ആയിരുന്നപ്പോ എങ്ങോട്ടാ പോകണ്ടേന്ന് തലേ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ചട്ടിച്ചോറ് കഴിക്കണം, കുറെ ദിവസമല്ലേ നിങ്ങൾ ചട്ടിച്ചോറിന്റെ കാര്യം പറയണേന്ന് പറഞ്ഞു. അങ്ങനെ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടിട്ട് പോകുന്ന പോക്കാണ്. അപ്പൊ ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ട് 2 മണിക്ക് ശേഷമാണ് ഈ റെസ്റ്റോറന്റ് ഉള്ളിലേക്ക് കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ വിശന്ന് വിശന്ന് മനുഷ്യന് ജീവൻ കത്തിയാണ് പോകുന്നത്. ഒരിക്കലും ഇല്ലാത്ത പോലെ ഹസ്ബൻഡ് വളരെ സ്പീഡ് കുറച്ചിട്ടാണ് കേട്ടോ ആള് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ വണ്ടി ഓടിക്കുന്ന കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ സ്പീഡ് കൂട്ടിപ്പോ. അതുകൊണ്ട് മിണ്ടാതെ ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുവായിരുന്നു. അങ്ങനെ ഇതാ കൈയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ അവിടെ ചെന്ന് കൈയെല്ലാം കഴുകിക്കഴിഞ്ഞു വന്ന് ബാ നിനക്ക് കഴിക്കണ്ടേ വന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങനെ ഇതാ ചെന്നിരുന്നു. ചെന്നിരുന്നിട്ടാണെങ്കിൽ ഇരിക്കലോടിരിക്കൽ അങ്ങനെ കട്ട വെയിറ്റിംഗ് ആണ്. വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ തന്നെ നമ്മുടെ ചട്ടിച്ചോറിതായി എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ചട്ടിച്ചോറ് കൊണ്ടുവന്നു കഴിയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ അത് എൻ്റെ വന്നിട്ടാണ്. അപ്പൊ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ചട്ടിച്ചോറ് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തു തരാം കേട്ടോ എന്ന് പറഞ്ഞ ആളാണ്. ആ ചോറ് മുന്നിൽ കൊണ്ട് വെച്ചപ്പോ വിശപ്പിന്റെ വിളി കൊണ്ടാണോ എന്നറിയാൻ പാടില്ല, വേഗം തന്നെ ആളിരുന്ന് തട്ടുവാണ് കേട്ടോ. തന്നെ ഞാൻ വീഡിയോ എടുക്കുവാണത്. പപ്പടമുണ്ട്, മുട്ട വരച്ചതുണ്ട്, അയിലമീനുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ, ബീഫ്, പിന്നെ അതാ ഈ കാണുന്ന മീനിന്റെ ചാറ്, പിന്നെ പായസമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടാ മീനിന്റെ ചാറ് കൂട്ടി കഴിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ചിക്കൻ, ബീഫ്, അവിയല്, തോരൻ, എരിശ്ശേരി, പുലിശ്ശേരി എന്തൊക്കെയുണ്ട് സാധനങ്ങൾ, എന്തായാലും പാത്രം നിറച്ച്. ചോറാണെങ്കിൽ നല്ല ക്വാണ്ടിറ്റിയിലുള്ള ചോറാണ് കേട്ടോ. അപ്പൊ ചട്ടിച്ചോറ് നല്ലതായിരുന്നു, പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടൊന്നുമില്ല, നല്ല ചോറ് തന്നെയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മക്കളെ, അൽസാജി എന്ന് കഴിക്കുന്ന ചട്ടിച്ചോറ് അത് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇത് കൊള്ളില്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ ആ ചട്ടിച്ചോറ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കഴിച്ച ചട്ടിച്ചോറ് അതാണ്. എന്തായാലും നന്നായിട്ടുണ്ട്. പിന്നെ അൽസാദിൽ ക്വാണ്ടിറ്റി കുറവാണ്, ഇവിടെ നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചട്ടിച്ചോറ് 3 പേർക്ക് കഴിക്കാം. അപ്പം ഇത് എവിടെയാണ് എന്താണെന്നുള്ളത് വീഡിയോ മുഴുവനായിട്ട് കണ്ട ഞാൻ എവിടെയാണെന്ന് പറഞ്ഞു തരാം. അങ്ങനെ ഇതേ കുഴച്ച് കുഴച്ച് ഞാൻ അങ്ങോട്ട് വായിലേക്ക് വെച്ച് എല്ലാ സാധനങ്ങളുമായിട്ട്. പക്ഷേ ആശാന കണ്ടോ എനിക്ക് വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞ ആള് ഇതാ അവിടെ ഇരുന്നോണ്ട് ഒന്നും നോക്കാതെ തട്ടി വിടുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചട്ടിച്ചോറൊക്കെ അതേ ഫിനിഷായി. എന്തായാലും എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ഞാൻ മുഴുവനും കഴിച്ചു, ഒന്നും നോക്കാൻ നിന്നില്ല. ഹസ്ബൻഡ് ബാക്കി വെച്ചിട്ടുണ്ട് ചോറ്, അത്രയും ചോറ് ബാക്കി വെച്ച്. പിന്നെ മീൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ വഴക്ക് പറഞ്ഞ് തന്നെ ആ മീനും കൂടി കഴിപ്പിച്ച്. അങ്ങനെ ഇതാ കൈയെല്ലാം കഴുകി ഞങ്ങൾ വീണ്ടും ഇതാ ഇതേപോലെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇതെവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാക്കനാട് വ്യവസായ മേഖല, അതായത് സെപ്സ് എന്ന് പറയുന്ന ആ ഒരു വ്യവസായ മേഖല, ആ ഒരു സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ അവിടെയുള്ളവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ പോണ വഴിക്കൊക്കെ ഒന്ന് കഴിച്ച് നോക്കുക. റെസ്റ്റോറൻ്റ് പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒന്നുകൂടി മനസ്സിലാവേണ്ടത് വ്യവസായ മേഖലയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.